പ്രിയപ്പെട്ട ചിരിയരങ്ങ് ഗ്രൂപ്പിലെ സുഹൃത്തുക്കളെ, എൻ്റെ പേര് സുരേഷ്. ഞാൻ പെരുമ്പാവൂർ എൽ ഐ സിയിൽ അസിസ്റ്റ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ ഈ ഗ്രൂപ്പിൽ നേരത്തെ ഒരു വോയിസ് റെക്കോർഡ് വോയിസ് മെസ്സേജ് കൊടുത്ത് ഉദ്ഘാടനം നടത്തിയിട്ടുള്ളതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ റഹ്മാനിക്ക് പറഞ്ഞത് ഒരു വീഡിയോ ക്ലിപ്പ് എടുത്തിട്ട് ഒരു ഉദ്ഘാടനം ഇന്ന് 140-ാം ഉദ്ഘാടനം നടത്തണമെന്ന് പറഞ്ഞു. റഹ്മാനിക്കൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് തിരസ്കരിക്കാൻ സാധിക്കില്ല. കാരണം അത്തരത്തിലൊരു ബന്ധമാണ് അദ്ദേഹം എല്ലാവരുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു പോകുന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സെലിബ്രിറ്റീസ് നമ്മുടെ ഈ വാട്സാപ്പ് കൂട്ടായ്മയിൽ, എനിക്ക് തോന്നുന്നത് ഇന്ത്യ മഹാരാജ്യത്ത് ഇത്തരത്തിൽ വാട്സാപ്പ് കൂട്ടായ്മ ഉണ്ടോ, ഇന്ത്യ മഹാരാജ്യത്തിലെ ലോകത്ത് തന്നെ ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം അത്ര നല്ല രീതിയിൽ അത് കോർഡിനേറ്റ് ചെയ്ത് റഹ്മാനിക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതിന് വളരെ ശ്ലാഘനീയമായൊരു കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം റഹ്മാനിക്കായിട്ടുള്ള പരിചയം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 2000 കാലഘട്ടങ്ങളിലാണ് ഞാൻ അങ്കമാലി ബ്രാഞ്ചിൽ ഡെവലപ്മെൻറ്റ് ഓഫീസർ പ്രൊബേഷണൽ പീരീഡ് വരുന്നത്. അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഒരു ഏജൻറ്റ് മുഖാന്തരം ഞാൻ അദ്ദേഹവുമായിട്ട് ഫോൺ വഴിയുള്ളൊരു കണക്ഷൻ ഉണ്ടായി. ആ അങ്കമാലി ഇരിക്കുന്ന സമയത്ത് മൊത്തം ഫോൺ വഴിയുള്ള കണക്ഷൻ മാത്രമേ ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നുള്ളതാണ്. 2017 ഞാൻ പ്രൊമോഷനോടുകൂടി ട്രാൻസ്ഫറായി പെരുമ്പാവൂർ എത്തുമ്പോഴാണ് റഹ്മാനിക്ക് ആദ്യമായി പെരുമ്പാവൂർ വെച്ച് കാണുന്നത്. അന്നുമുതലല്ല ശരിക്കും പറഞ്ഞാൽ 2000 മുതലുള്ള വ്യക്തിബന്ധം നേരിട്ട് കാണുമ്പോൾ ഏകദേശം 2017 7 വർഷം ഫോണിൽ കൂടി മാത്രമുള്ള ഒരു കണക്ഷനായിരുന്നു ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നത്. എന്തായാലും ഇത്തരത്തിലൊരു കൂട്ടായ്മ അദ്ദേഹത്തിന് മാത്രമേ ഇതുപോലെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നുള്ള കാര്യത്തിന് യാതൊരു തർക്കവുമില്ല. അതുപോലെ ഹൈ സെലിബ്രിറ്റീസ്, അത് സ്പോർട്സ് രംഗത്തായാലും ആർട്സ് രംഗത്തായാലും ഏത് രംഗത്ത് സാഹിത്യ രംഗത്തായാലും ഏത് രംഗത്തുള്ളവരെയും അദ്ദേഹം ഇതിനകത്ത് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന വളരെ ശ്ലാഘനീയമായൊരു കാര്യമാണ്. അതിന് യാതൊരു തർക്കവുമില്ല. അതുപോലെ തന്നെ പരീതിക്ക, ഈ പെരുമ്പാവൂർ ബ്രാഞ്ചിൽ ഒരു ദിവസം പരീതിക്കയും റഹ്മാനിക്കയും കൂടി വന്നിരുന്നു. അവരൊരു ചാരിറ്റി പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മുടെ ഓഫീസിൽ വന്ന എന്നെയും സ്നോയി സാറിനെയും കണ്ടിരുന്നു. നമ്മൾ അതിൻ്റെതായ രീതിയിൽ അതിൻ്റെ കാര്യങ്ങളെല്ലാം നടപടിയാക്കി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഉദ്ദേശ ലക്ഷ്യം തന്നെ ഒരു ചാരിറ്റി പ്രവർത്തനമാണ് റഹ്മാനിക്ക എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇതിനകത്ത് സൂപ്പർ ഗായകൻ പ്രമീജ്, 2005 ഞങ്ങൾ ഡെവലപ്മെൻറ്റ് ഓഫീസേഴ്സിൻ്റെ ഒരു ദ്വിദിന ശില്പശാല ഉണ്ടായിരുന്നു അതിരപ്പള്ളിയിൽ വെച്ചിട്ട്. അന്ന് ഫസ്റ്റ് ഡേ ഈവനിങ്ങിൽ ഞങ്ങൾക്കൊരു കൾച്ചർ പ്രോഗ്രാം ഉണ്ടായിരുന്നപ്പോൾ ഒരു ഗാനമേള ട്രൂപ്പ് വന്ന് നന്നായിട്ട് പാട്ട് പാടി. ഞങ്ങളെല്ലാം അതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആവേശത്തിൻ്റെ വാനത്തോളം ഉയർന്ന് നമ്മൾ അത്ര അത് എൻജോയ് ചെയ്തു. അന്ന് ഒറ്റ ദിവസമാണ് ഞാൻ ഇദ്ദേഹത്തെ കണ്ടിങ്ങനെ പരിചയപ്പെട്ട് പ്രമീജ് എന്ന് പറഞ്ഞു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെതായ രീതിയിലേക്ക് മാറി, ഞാൻ എൻ്റെ രീതിയിലേക്ക് മാറി. അങ്ങനെ പിന്നെ ഒരു ക്ലോസ് കോൺടാക്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. 2017 പെരുമ്പാവൂർ ഞാൻ വന്നതിന് ശേഷം യാദർശികമായ ഒരു ദിവസം ഇദ്ദേഹത്തെ പെരുമ്പാവൂർ ഒരു സ്ഥലത്ത് ഞാൻ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിച്ചു, പഴയ കഥ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലായി. അപ്പോൾ അങ്ങനെ ഈ പറയുന്ന രീതിയിൽ റഹ്മാനിക്കായിട്ടുള്ള ഒരു ബന്ധവും പ്രമീജുമായിട്ടുള്ളൊരു ബന്ധം എന്നൊക്കെ പറഞ്ഞ ഇത് അത് ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുന്നതിന് ഈ ചിരിയരങ്ങ് ഗ്രൂപ്പിലൂടെ സാധിച്ചു എന്നുള്ളതിന് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതിനുശേഷം ഇതിൻ്റെ 101-ാം ദിവസത്തെ ഫംഗ്ഷൻ നടന്ന സമയത്ത് ഞാനും ഞങ്ങളുടെ BM സ്നോയ് സാറും കൂടി അവിടെ വന്നിരുന്നു. വളരെ നല്ല ഫംഗ്ഷനായിരുന്നു. കാരണം കുട്ടികളുടേതായ ഓരോ പ്രോഗ്രാം അന്ന് അവിടെ വെച്ച് ഡാവഞ്ചി സുരേഷിനെ പരിചയപ്പെടാനായിട്ട് സാധിച്ചു. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അന്ന് വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് തേങ്ങാച്ചോറ് കഴിച്ചിരുന്നു അവിടെ നിന്ന്. അന്ന് വൈകിട്ട് അവിടെ ഒരു പ്രോഗ്രാം, ഒരു ലൈറ്റ് റിഫ്രഷ്മെൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് തേങ്ങാച്ചോറ് കഴിക്കാൻ തന്നപ്പോൾ എനിക്ക് ആദ്യം സംഗതി എന്താണെന്നുള്ളത് മനസ്സിലായില്ല. പക്ഷെ വളരെ നല്ല ടേസ്റ്റി ഫുഡ്. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ ജീവിതരംഗ ഗ്രൂപ്പിലോട്ട് തേങ്ങാച്ചോറ് കഴിക്കാനൊരു അവസരം എനിക്ക് കിട്ടിയത്. പക്ഷെ അതൊക്കെ ചില ഓർമ്മകൾ നമ്മളിൽ നിലനിർത്തിക്കൊണ്ട് പോകുന്നതിന് ഈ ഗ്രൂപ്പിൻ്റെ പ്രവർത്തനം അത്യന്തം നമുക്ക് അതുപോലെയാണ് പോകുന്നത് എന്നുള്ള കാര്യത്തിന് യാതൊരു തർക്കവുമില്ല. അതുപോലെ ഞാനിപ്പോൾ 2 ദിവസം ഇന്നലെ റഹ്മാനിക്ക് വിളിക്കുന്നുണ്ട്, പക്ഷെ പുള്ളി ഫോൺ എടുക്കുന്നില്ല. അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് 2-3 മെസ്സേജ് ടൈപ്പുകൾ അയച്ചു. പുള്ളി എന്തോ വോയിസ് റെസ്റ്റിലാണെന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ റഹ്മാനിക്കോട് എനിക്കൊരു അഭ്യർത്ഥന ഉള്ളത് വോയിസ് റെസ്റ്റ് എടുക്കണം. കാരണം അതുപോലെ സ്ട്രെയിഞ്ച് ആയിട്ടാണ്, പ്രത്യേകിച്ച് അദ്ദേഹം കിസ് പ്രോഗ്രാമൊക്കെ നടത്തുമ്പോൾ ഇത്രയും സ്ട്രെയിഞ്ച് ചെയ്ത് പറയുമ്പോൾ നമ്മളൊരു വോയിസ് റെസ്റ്റ് കൊടുക്കുന്നത് നല്ലതായിരിക്കും. എന്തായാലും റഹ്മാനിക്ക് 2-3 ദിവസം വോയിസ് റെസ്റ്റൊക്കെ എടുത്തിട്ട് റഹ്മാനിക്ക് സൂപ്പറായിട്ട് തന്നെ വരണം എന്ന് മാത്രമേ എനിക്കിതിനകത്ത് പറയാനുള്ളൂ. അതുപോലെ തന്നെ എനിക്ക് തന്ന ഈ അവസരം ഞാൻ അത്യന്താധികം സന്തോഷത്തോടുകൂടി സ്വീകരിക്കുന്നു. ഈ നിങ്ങളുടെ എല്ലാ മനോവാദത്തോടു കൂടി ഈ 140-ാം ദിവസത്തെ നമ്മുടെ 140-ാം ദിനം ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം.